നമസ്കാരം കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന നിലയിൽ അറിയപ്പെട്ട പുഷ്പന്റെ വിയോഗത്തിൽ സി പി എം അനുശോചിച്ചു പുഷ്പന് മരണമില്ലെന്നും തളരാത്ത മനോവീര്യത്തോടെ പ്രസ്ഥാനത്തിനോടുള്ള അടങ്ങാത്ത കൂറും പ്രതീക്ഷയും അവസാനം വരെ നെഞ്ചിൽ സൂക്ഷിച്ച പുഷ്പന്റെ അമരസ്മരണ ലക്ഷക്കണക്കിന് സഖാക്കളിലും അനുഭാവികളിലും ജനാധിപത്യ വിശ്വാസികളിലും ഇനി അണയാത്ത ജ്വാലയായിരിക്കുമെന്നാണ് സി പി എം വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞത് പ്രസ്ഥാനത്തെ തകർക്കാൻ വർഗ്ഗശത്രുക്കളും ഒറ്റുകാരും എല്ലാത്തരം തരം നെറികേടുകളും ചെയ്യുമ്പോഴും അവയെല്ലാം സുധീരം നേരിട്ട് മുന്നേറാൻ പുഷ്പന്റെ ധീരസ്മരണങ്ങൾ കരുത്തുപകരുമെന്നും പകരുമെന്നും സി പി എം പറഞ്ഞു സി പി എമ്മിന്റെ വാർത്താക്കുറിപ്പ് പൂർണ്ണരൂപത്തിൽ പുഷ്പന് മരണമില്ല കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പന്റെ വേർപാടിൽ അനുശോചിക്കുന്നു മൂന്നു പതിറ്റാണ്ട് നീണ്ട കിടപ്പ് ജീവിതത്തിനൊടുവിലാണ് ചൊക്ലി മേനപ്പുറത്തെ പുതുക്കുടി പുഷ്പൻ മരണത്തിന് കീഴടങ്ങിയത് തളരാത്ത മനോവീര്യത്തോടെ പ്രസ്ഥാനത്തിനോടുള്ള അടങ്ങാത്ത കൂറും പ്രതീക്ഷയും അവസാനം വരെ നെഞ്ചിൽ സൂക്ഷിച്ച പുഷ്പന്റെ അമരസ്മരണ ലക്ഷക്കണക്കിന് സഖാക്കളിലും അനുഭാവികളിലും ജനാധിപത്യ വിശ്വാസികളിലും ഇനി അണയാത്ത ജ്വാല യു ഡി എഫ് സർക്കാരിന്റെ അഴിമതിയും വിദ്യാഭ്യാസ കച്ചവടവും അസഹനീയമായ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉജ്ജ്വല പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത് പ്രകോപനമൊന്നുമില്ലാതെ ജനാധിപത്യപരമായി സമരം ചെയ്തിരുന്ന യുവാക്കളുടെ കൂട്ടത്തിന് നേരെയാണ് അന്നത്തെ യു ഡി എഫ് സർക്കാരിന്റെ പോലീസ് നിറയൊഴിച്ചത് കൂത്തുപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് നടന്ന പോലീസ് വെടിവെപ്പിൽ വെടിവയ്പ്പിൽ സുഷുമ്നാടി തകർന്ന ഇരുപത്തിനാലാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്തസാക്ഷികളായപ്പോൾ പുഷ്പൻ ഗുരുതരമായി പരിക്കേറ്റ് ശരീരം തളർന്ന അവസ്ഥയിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായി ചികിത്സയും മരുന്നുമായി വേദന കടിച്ചമർത്തിയുള്ള നിരന്തര യാത്രയായിരുന്നു ഇതുവരെ പുഷ്പന്റെ ജീവിതം അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്തുനിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചുവന്നു സി പി എം നോർത്ത് മേനപ്പുറം ബ്രാഞ്ച് അംഗമായിരുന്നു കൂത്തുപറമ്പ് സമരത്തെയും രക്തസാക്ഷിത്വത്തെയും വലതുപക്ഷ മാധ്യമങ്ങൾ അധിക്ഷേപിച്ച സന്ദർഭങ്ങളിലെല്ലാം പ്രതിരോധത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി മാറി പുഷ്പൻ പാർട്ടിയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും നാട്ടുകാരും കുടുംബവും ഉൾപ്പെടെ സാന്ത്വനമായും തണലായും എന്നും ഉണ്ടായിരുന്നു പ്രസ്ഥാനത്തെ തകർക്കാൻ വർഗശത്രുക്കളും ഉറ്റുകാരും എല്ലാത്തരം നെറുകേടുകളും ചെയ്യുമ്പോഴും അവയെല്ലാം സുധീരം നേരിട്ട് മുന്നേറാൻ പുഷ്പന്റെ ധീരസ്മരണകൾ കരുത്തുപകരും നിതാന്ത ജാഗ്രതയോടെ എക്കാലത്തും പുഷ്പനൊപ്പം നിന്ന പാർട്ടി പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും സി പി എമ്മിന്റെ അനുശോചനക്കുറിപ്പിൽ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചിച്ചു അദ്ദേഹത്തിന്റെ കുറിപ്പിങ്ങനെ മൂന്ന് പതിറ്റാണ്ട് കാലം നീണ്ട തൻ്റെ സഹനങ്ങൾക്ക് അന്ത്യം കുറിച്ച് സഖാവ് പുഷ്പൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ആ പേര് കേട്ടാൽ ആവേശം തുടിച്ചിരുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഹൃദയവും ഈ നിമിഷം ദുഃഖഭരിതമാണ് സഖാവിനോടൊപ്പം പാർട്ടിയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായം കൂടി അഗ്നിയായി നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ച് ഈ നാട് ഒരിക്കലും മറക്കില്ല കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നീ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ജീവനെടുത്ത അന്നത്തെ യു ഡി എഫ് ഭരണകൂട ഭീകരതയെ നെഞ്ചുവിരിച്ച് നേരിട്ട സഖാവു പുഷ്പൻ ജീവൻ ബാക്കിയായെങ്കിലും സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന നേക്കുമായി സഖാവിനെ ശയ്യാവലംബിയാക്കി ശിഷ്ടകാലം ദുരന്തം സമ്മാനിച്ച തന്റെ അനാരോഗ്യത്തോട് പൊരുതേണ്ടി വന്ന അവസ്ഥയിലും സഖാവു പുഷ്പനിലെ കമ്മ്യൂണിസ്റ്റ് അണുവിട ഉലഞ്ഞിട്ടില്ല താൻ നേരിട്ട ദുരന്തത്തിൽ അദ്ദേഹം പശ്ചാത്തപിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തെ നയിച്ചത് സ്വാർത്ഥമോഹങ്ങളായിരുന്നില്ല മറിച്ച് നാടിനുവേണ്ടി സ്വയം ത്യജിക്കാനുള്ള ധീരതയും ഉറച്ച കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുമായിരുന്നു പാർട്ടിയോടുള്ള അനിതര സാധാരണമായ കൂറായിരുന്നു സഖാവിൻ്റെ രക്തസാക്ഷിത്വം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം അടങ്ങാത്ത വേദനയും അണയാത്ത ആവേശവുമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തെന്ന ചോദ്യത്തിന് ഈ നാട്ടിലെ ഓരോ സഖാവിനും ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരമാണ് സഖാവ് പുഷ്പൻ അതുകൊണ്ടുതന്നെ ഓരോരുത്തരിലും എന്ന പോലെ സഖാവിൻ്റെ വിയോഗം വ്യക്തിപരമായും കടുത്ത ദുഃഖമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വിപ്ലവകാരിയുടെ മഹത്വം എന്തെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ജീവിതമായിരുന്നു സഖാവു പുഷ്പന്റേത് മനുഷ്യസ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അനശ്വര പ്രതീകമായ സഖാവ് പുഷ്പന് ആദരാഞ്ജലികൾ സഖാക്കളുടെയും കുടുംബത്തിൻ്റെയും വേദനയിൽ പങ്കുചേരുന്നു വിപ്ലവാഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അനുശോചനക്കുറിപ്പ് അവസാനിപ്പിക്കുന്നു